ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സിനുള്ള റിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ തന്നെ, ഒരു 15 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 10 നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ മറുപടി അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കത് അത്യാവശ്യമുള്ളതാണല്ലോ എന്ന് വെച്ചിട്ട് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും. ഓക്കെ, പിന്നെ മെയിലും കുറേയൊക്കെ വന്ന് കണ്ടു, കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എന്നാലും ഒന്നും കൂടി ജസ്റ്റ് പറയാം. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. ചില കമൻസ് കണ്ടപ്പോൾ അത് വേറെ ആരെങ്കിലുമൊക്കെ കൂടി അതിന് റിപ്ലൈ കൊടുത്തു, പക്ഷേ വേറെ ആരെങ്കിലും അതുപോലെ അങ്ങനെ ചെയ്യുമോ എന്നെനിക്കൊരു ഇതുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ അടുത്തൊന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചോയ്സ് ഫില്ലിങ്ങും ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ MCC കൗൺസിലിങ്ങിൽ നമ്മൾ പറയും ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയും. ഓൾ ഇന്ത്യയിൽ നമ്മളതിനെ ഓപ്ഷൻ കേരളത്തിൽ നമ്മളതിനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയും. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കോളേജസ് ഓപ്ഷൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നു. സെയിമാണ് പ്രൊസീജിയറൊക്കെ വരുന്നത് കേട്ടോ. പക്ഷേ MCC നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക, കേരളത്തിലാണെങ്കിലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് രണ്ടിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റുകൾ വരാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ MCC വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കേരളത്തിൻ്റെ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, മിസ്റ്റേക്കുകൾ വരുത്തരുത്. ഇപ്പോൾ ഈ കീമിൻ്റെ ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഈ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അതിൽ കുട്ടികൾ വരുത്തി വെച്ചേക്കുന്ന ആ മിസ്റ്റേക്കുകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആ മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ ഇനി വരുത്തരുത് കേട്ടോ. നിങ്ങളും വരുത്തരുത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ആ നീറ്റിൻ്റെ ഒരു സ്കോർ അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ട് അതിലേക്ക് എത്താതായി പോകരുത്. നിങ്ങളത് ശ്രദ്ധിച്ച് തന്നെ ഓപ്ഷനും കാര്യങ്ങളും അതുള്ള ബാക്കി പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളിതിന് റിപ്ലൈ പറഞ്ഞ് പോയതാണ് ഓൾ ഇന്ത്യയിൽ രണ്ടിലും കൊടുക്കണമെന്നുള്ളത്, MCC കേരളത്തിലും കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ ഒരു കോളേജ് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂങ്കിൽ നിങ്ങൾ MCC കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഒരു നല്ല റാങ്കുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ MCC കൂടി കൊടുക്കുക. CE വെബ്സൈറ്റിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ MCC കൂടി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരു സീറ്റ് ആ ഓൾ ഇന്ത്യ കോട്ടയിൽ പോകുമ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആ ഒരു സീറ്റ് അവിടെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് വേറൊരു കുട്ടിക്ക് അവിടെ ചാൻസ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നവർ ഇപ്പോൾ MCC കൊടുക്കുമ്പോൾ കേരളം മാത്രം വെച്ച് കൊടുത്താലും കേരളത്തിലെ കോളേജുകൾ മാത്രം വേണമെങ്കിലും വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കേരള കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളൂ എങ്കിൽ MCC കൊടുക്കൽ നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ MCC കേരളത്തിലെ കോളേജസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വെറ്റിനറിയുടെയൊക്കെ വേറെ ഇതാണോ എന്ന് ചോദിച്ചു കണ്ടു. അപ്പോൾ നമ്മൾ ഈ MCC MBBSും BDSും മാത്രം വരുന്നുള്ളൂ. വെറ്റിനറിയുടെ VCI എന്നുള്ള വെബ്സൈറ്റാണ്, അഗ്രികൾച്ചറിൻ്റെ ഐക്കാറാണ്, ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനിയൊക്കെ വരുന്നത് നമ്മുടെ ആയുഷിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആയുഷിൻ്റെ വെബ്സൈറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ VCI വെബ്സൈറ്റിനെ പറ്റിയിട്ടും വെറ്റിനറിയുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ VCI ആണെങ്കിലും ആയുഷിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഒരു കൗൺസിലിംഗ് തുടങ്ങിയിട്ടില്ല. അതെല്ലാം MCC രണ്ടോ മൂന്നോ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ കേരളത്തിലാണ് ഈ പറയുന്ന ഏതാണോട്ടെ, ഫോറസ്ട്രി ഉൾപ്പെടെ, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് എന്നാണ് കേരളത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കോഴ്സുകളിലേക്കും നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് BSc നഴ്സിംഗ് ഒഴിച്ച് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഒന്നും പറ്റില്ല. അതൊക്കെ LBS ആരാണ് നടത്തുന്നത്. അപ്പോൾ അതൊഴിച്ച് ആയുർവേദ, മെഡിക്കൽ, യുനാനി, സിദ്ധ, ഫോറസ്ട്രി, ഫിഷറീസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വരുന്നുണ്ട്, ബയോ വരുന്നെന്ന് പറയുന്നുണ്ട്, പിന്നെ MBBS BDS ഇതിൻ്റെ എല്ലാം തന്നെ അഡ്മിഷൻ നടത്തുന്നത് CE വെബ്സൈറ്റ് വഴിയാണ്. അവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ നീറ്റിൻ്റെ സ്കോർ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കീം രജിസ്ട്രേഷൻ ചെയ്ത് അതിനുശേഷം മാർക്ക് ലിങ്ക് ചെയ്ത് കേരള റാങ്ക് വന്നപ്പോൾ ആ ഒരു കേരള റാങ്കിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് CE വെബ്സൈറ്റ് വഴി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോർ മാത്രം നിങ്ങളുടെ കയ്യിലുള്ളൂങ്കിൽ നിങ്ങൾക്ക് MCC കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ സ്റ്റേറ്റുകളുടെ, അതായത് ഇപ്പോൾ TN കൗൺസിലിംഗ് ഉണ്ട്, KE വെബ്സൈറ്റിൽ കർണാടകയുടെ കൗൺസിലിംഗ് ഉണ്ട്, അവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ കേരളത്തിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള മെഡിക്കൽ റാങ്കിലോ ആയുർവേദ റാങ്കിലോ വന്നവരായിരിക്കണം കേട്ടോ. പിന്നെ പ്രൈവറ്റ് കോളേജുകളിലേക്ക് MCC വഴിയാണെന്ന് ചോദിച്ചു കണ്ടു. പ്രൈവറ്റ് കോളേജുകളിലൊന്നും MCC ഇല്ല, നമ്മുടെ കേരളത്തിലില്ല. കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളെല്ലാം തന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു
സിയുടെ വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ പ്രൈവറ്റ് സീറ്റുകളിൽ AIQ സീറ്റുകളുണ്ട്, അതിലേക്ക് കേരളത്തിന് പുറത്തുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ അവരും കേരള റാങ്കിൽ വരണം എന്നുള്ള എന്തോ അങ്ങനെ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. നമ്മൾക്ക് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു സിയുടെ വെബ്സൈറ്റ് വഴിയാണ്. അവിടെ നമുക്ക് മെഡ് സീറ്റും ഉണ്ട്, അതുപോലെ തന്നെ NRI സീറ്റിലേക്കും കൊടുക്കാം. പക്ഷേ NRI ആകുമ്പോൾ NRIയുടെ സ്റ്റാറ്റസ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ രജിസ്ട്രേഷൻ ഫീ ഉണ്ടോ എന്ന് ചോദിച്ചു കണ്ടു. കേരളത്തിൽ നമ്മൾ കേരളത്തിലെ രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല. നമ്മളിപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്ന പോലെ 5000 അല്ലെങ്കിൽ 10000 2 ലക്ഷം ഒന്നും നമുക്ക് കേരളത്തിലെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നില്ല. നമ്മൾ ആ ഒരു കീമിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് ഒരു 1000 something അടച്ചല്ലോ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷന് വരുമ്പോൾ ഉള്ള ഫീസ്, സിഇക്ക് അടക്കേണ്ട ഫീസ്, അത് കഴിഞ്ഞ് ബാക്കി ട്യൂഷൻ ഫീസ് കോളേജിലടക്കുന്നത്. അപ്പോൾ സിഇക്ക് അടച്ചെന്ന് വിചാരിച്ചിട്ട് അത് സിഇ അല്ല എടുക്കുന്നത്, അത് കോളേജിൽ തന്നെയുള്ള ട്യൂഷൻ ഫീസ് ബാക്കിയായിട്ട് നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ അത് സിഇക്ക് അടച്ചു പിന്നെ കോളേജിൽ 20000, ഒരു 25000 ആണ് കോളേജ് ഫീസെങ്കിൽ നിങ്ങൾ സിഇക്ക് അടച്ചു പിന്നെയും കോളേജിൽ 25000 അടക്കേണ്ട, സിഇക്ക് അടച്ച ഫീസ് കുറച്ചിട്ട് മതി നിങ്ങൾ കോളേജിൽ അടച്ചാൽ മതി. അതിപ്പോൾ MCCയുടെ കൗൺസിലിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ MCCക്ക് ആ ഒരു ഫീസ് അടച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പൈസ പോകുന്നൊന്നുമില്ല. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഇതിനുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കണ്ടീഷൻസിൽ ആണെങ്കിൽ നിങ്ങളുടെ പൈസ പോകും. അല്ലെങ്കിൽ നോർമലി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ പൈസയൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ രജിസ്ട്രേഷൻ ഫീസൊന്നും ഇല്ല. പിന്നെ ഈ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം എന്ന് വിചാരിച്ചത്. കാരണം ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ സീറ്റ് മെട്രിക്സ് വന്നു, അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് നോക്കി. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി. ഇപ്പോൾ സീറ്റ് മെട്രിക്സ് വന്നപ്പോൾ ചില കോളേജിൽ EWS ഇല്ല അല്ലേ, ചില കോളേജസ് EWS PWD ഇല്ല, അല്ലെങ്കിൽ OBC PWD ഇല്ല, അങ്ങനെയുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലെന്ത് വിചാരിക്കും, ഇവിടെ ഈ ഒരു റിസർവേഷനൊന്നും ഇല്ലല്ലോ, എനിക്ക് ഈ കോളേജ് വെക്കണ്ട, ഞാൻ ഉള്ള കോളേജ് മാത്രം വച്ച് കൊടുത്താൽ മതി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കോളേജൊന്നും എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, ഞാൻ എനിക്ക് ചാൻസ് ഉള്ള കോളേജ് നോക്കി എനിക്ക് ആദ്യം കൊണ്ടുപോയി വെക്കാം, അപ്പോൾ എനിക്ക് വേഗം കിട്ടും എന്ന് വിചാരിക്കും. ഈ ധാരണയൊക്കെ തെറ്റാണ് കേട്ടോ. കാരണം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. ഇതുപോലെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ചോയ്സ് ഫില്ലിങ് കൊടുത്താൽ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്താൽ ഈ സോഫ്റ്റ്വെയർ ആദ്യം പരിഗണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കും അല്ലേ. എയിംസ് ഡൽഹിയാണ് നമ്മൾ കൊടുത്തേക്കണമെങ്കിൽ എയിംസ് ഡൽഹി നോക്കും. നമ്മുടെ റാങ്കിൽ ജനറൽ മെറിറ്റിൽ അവിടെ തരാൻ പറ്റുമോ എന്ന് നോക്കും. ജനറൽ മെറിറ്റിൽ നമുക്ക് അവിടെ ആ ഒരു സീറ്റ് അലോട്ട് ചെയ്യാനുള്ള റാങ്ക് നമുക്കുണ്ടെങ്കിൽ ജനറൽ മെറിറ്റിലാണ് അവിടെ അലോട്ട് ചെയ്യുക. അവിടെ ആ ജനറൽ മെറിറ്റിൽ അലോട്ട് ചെയ്യാനുള്ള റാങ്ക് നമുക്ക് അവിടെ ഇല്ലെങ്കിലാണ് റിസർവേഷനിലേക്ക് പോവുക. ഇപ്പോൾ EWS ആണെങ്കിൽ EWS റിസർവേഷനിൽ നമുക്ക് അവിടെ തരാൻ പറ്റുമോ എന്ന് നോക്കും. അപ്പോൾ പറ്റുമെങ്കിൽ നമ്മൾക്ക് അവിടെ തരും, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഓപ്ഷനിലേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഈ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റിലും കൂടി പങ്കെടുത്തവരാണെങ്കിൽ ചിലവരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ടതാണ്. ഞാൻ മെമ്മു ആണ് അല്ലെങ്കിൽ ഈഴവയാണ്, പക്ഷേ എനിക്ക് വന്നേക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയിൽ, നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നമുക്ക് കാണിക്കുമല്ലോ ഏത് കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടിയേക്കുന്നതെന്ന്. അതിൽ കാണിച്ചേക്കുന്നത് ജനറൽ മെറിറ്റിലാണ്, എന്താ തന്നെ അവിടെ മുസ്ലിമിൽ പരിഗണിക്കാത്തതെന്ന് ചോദിച്ചു കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ മുസ്ലിം പരിഗണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ അവിടെ അഡ്മിഷൻ തരാനുള്ള റാങ്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് തന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോളേജിൽ ഈ ഒരു റിസർവേഷൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ കോളേജ് കൊടുക്കരുത്. അതുപോലെ തന്നെ ചിലവരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് ഈ ഒരു കോളേജിലാണ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ, അത് ആദ്യം വെച്ചു കൊടുത്താൽ എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടുമെന്ന്. അത് തെറ്റാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടുമായിരിക്കും, പക്ഷേ ഇത് വച്ചു കൊടുക്കാതെ ഇരുന്നത് കൊണ്ട് അതിന് പ്രയോറിറ്റി കിട്ടി അങ്ങനെ വിചാരിക്കരുത്. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ, നമ്മുടെ റാങ്കൊന്നും നോക്കണ്ട, ഈ ഒരു ലിസ്റ്റിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള കോളേജുകൾ മുകളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം, അതായത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏതിലാണോ ഏറ്റവും കൂടുതൽ താല്പര്യം, എയിംസ് ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെങ്കിൽ എയിംസ് ഡൽഹി വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് കേരളത്തിലെ കോളേജുകളെങ്കിൽ കേരളത്തിലെ കോളേജുകൾ അതിന് പുറകെ പുറകെ വെച്ച് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമുക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ താഴോട്ടുള്ള എല്ലാ കോളേജും പോകും, ഹയർ ഓപ്ഷൻസ് അതായത് മുകളിലുള്ള ഓപ്ഷൻസ് മാത്രമാണ് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ റാങ്ക് നോക്കിയിട്ട് നിങ്ങൾ വേഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്
ഏതെങ്കിലും കോളേജ് എടുത്താൽ ആദ്യമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട സമയം എപ്പോഴാണോ അത് ഫസ്റ്റ് റൗണ്ട് ആണെങ്കിലും സെക്കൻഡ് റൗണ്ട് ആണെങ്കിലും നിങ്ങളുടെ റൗണ്ട് ആ ഒരു മാർക്ക് അനുസരിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ല കോളേജുകൾ വെച്ച് കൊടുക്കാതിരിക്കരുത്. എന്തെങ്കിലും ഒരു ഇതിൽ നമുക്ക് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കോളേജ് വെച്ച് കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ ഫീസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. മേ ബി ഇപ്പോൾ വ്യൂ പ്രൊഫൈൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വ്യൂ പ്രൊഫൈലിൽ നിങ്ങൾക്കിപ്പോൾ അവിടെ ഈ ഒരു മാർക്ക് ഇതെന്താ ഫീസൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ കൂടെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫോണിൽ ആ ഒരു വ്യൂ പ്രൊഫൈൽ ഓപ്പൺ ആവേണ്ടാവില്ലായിരിക്കും കേട്ടോ. ആ പി ഡി എഫ് നിങ്ങൾ ലാപ്പിലോ അല്ലെങ്കിൽ ഡെസ്കിലൊക്കെ ആണെങ്കിലാണ് ആ ഒരു ഇത് ഓപ്പൺ ആവുന്നുള്ളൂ. ഇന്ന് എങ്ങനെയാണെന്നറിയില്ല, ഇന്നലെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചിലതിലൊന്നും ഫീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കോളേജായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ളത്. കാരണം ഓരോ വർഷവും കോളേജിലെ എല്ലാ വർഷവും ഫീസിൻ്റെ വ്യത്യാസം വരും. ചിലപ്പോൾ അത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇട്ടേക്കുന്നത്. ഞാനൊരു വേറൊരു വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ നോക്കിയാൽ പ്രീവിയസ് ഇയറിലെ ഏകദേശം ഒരു എന്താ പറയുക ഒരു ഫീസൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും അതുപോലെ തന്നെ എയിംസ് ആണെങ്കിലും എയിംസിൻ്റെ കോളേജുകളാണെങ്കിലും ഇപ്പോൾ ഇ എസ് ഐയുടെ കോളേജുകളാണെങ്കിലും ഒക്കെ തന്നെ എല്ലാത്തിൻ്റെയും ഫീസുകളിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ഓരോ സ്റ്റേറ്റിലുകൾ ഓരോ കോളേജുകൾ വരുമ്പോൾ ഫീസിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ 1000 something ആണ് ഫീസ് വരുന്നതെങ്കിൽ എയിംസ് ഋഷികേശിൽ ഫീസ് വരുന്നത് ഏകദേശം ഒരു 12K അടുത്ത് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും എയിംസ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ അതുപോലെ തന്നെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് പോലുള്ള കോളേജുകൾ വരുന്നുണ്ട്. ഡോക്ടർ വാജ്പേയി അതുപോലത്തെ കോളേജുകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓരോന്നിലും വ്യത്യാസമുണ്ട് ഫീസിൽ. 2000 something തുടങ്ങി ഫീസ് വരുന്നവരുണ്ട്, അല്ലാതെ അതിലും കുറവും കൂടുതലൊക്കെ ഫീസ് വരുന്നവരുണ്ട്. അപ്പം നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഒന്നും നോക്കാതെ എല്ലാം എടുത്ത് അങ്ങനെ ഓരോ ഇതിൽ വെച്ചു, എയിംസ് ഒന്നും നോക്കാതെ എല്ലാം എടുത്ത് അങ്ങനെ വെച്ചു, അങ്ങനെ വെക്കരുത്. എയിംസ് ഇപ്പോൾ പ്രയോറിറ്റി, ചിലവരത് ഫീസ് നോക്കില്ല, എന്നാലും പ്രയോറിറ്റി അനുസരിച്ചിട്ട് തന്നെ വെക്കും. അപ്പോൾ അത് ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫീസും കൂടി നിങ്ങൾക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെങ്കിൽ ഫീസും കൂടി നോക്കി വെക്കണം. പിന്നെ ഇതിൽ പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എയിംസ് അല്ല, ജിപ്മർ അല്ല, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ല, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലേ. ചില കോളേജസ് അതിലുണ്ട്. അതല്ലാതെ നിങ്ങൾ കേരളത്തിന് അടുത്ത് തന്നെ തമിഴ്നാടു, കർണാടകയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യവും കൂടിയുണ്ട്. അവിടുത്തെ ഫീസ് നിങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് കണ്ടിട്ട്, അവിടെ സെമി ഗവൺമെൻറ് കോളേജസുകളും കൂടി നമ്മുടെ കേരളത്തിൽ ഉള്ളി ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലുള്ളത്. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അമൃതയും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കേരളത്തിന് പുറത്ത് സ്റ്റേറ്റുകളിൽ സെമി ഗവൺമെൻറ്, ഇപ്പോൾ നമ്മൾ ചില കോളേജസ് ഗവൺമെൻറ് കോളേജ് കണ്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന സംഭവമാണ് കേട്ടോ, നമ്മൾ ന്യൂസിലൊക്കെ കണ്ട സംഭവമാണ്. അവിടെ ഫീസിൽ ചെറിയ വലിയ വ്യത്യാസമൊക്കെ ഉണ്ട്. 500,000 ഫീസൊക്കെ വന്ന് നമ്മൾ ഗവൺമെൻറ് കോളേജാണെന്ന് വെച്ചിട്ട് 500,000 ഫീസൊക്കെ വന്നാൽ അത് പ്രശ്നമല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗവൺമെൻറ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫീസ് നോക്കാതെ എടുത്ത് വെക്കരുത്. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കേരളത്തിന് പുറത്തുള്ള ഒരു കോളേജാണെങ്കിൽ നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ ഇ എസ് ഐയുടെ ഈ വർഷം 2 കോളേജുകളും കൂടി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ESI ആ ഒരു IP സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നല്ല സുഖമായിരുന്നു ഈ വർഷം കിട്ടാനായിട്ട്, ഏതെങ്കിലും ഒരു ESI കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയനായിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ ESI ഒരു എലിജിബിലിറ്റി എന്താണെന്ന് ആരോ ചോദിച്ചു കണ്ടു. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് IP സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അതായത് IP സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ESI കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ESI ആ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ NCL ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ 10th സർട്ടിഫിക്കറ്റിലും കിടക്കേണ്ട NCL ആണെന്നുള്ളത്. പക്ഷേ എന്താണ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതോറിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ, നമ്മുടെ കാർഡ് ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ IP സർട്ടിഫിക്കറ്റ് നമ്മൾ ESI വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ അതൊരു ലിങ്ക് ഉണ്ടായിരുന്നു, ആ ലിങ്കിലൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് ഐ തിങ്ക് ഒക്ടോബർ സെപ്റ്റംബർ ആ ഒരു മാസത്തിലായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ IP സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവണം. നിങ്ങൾ ജസ്റ്റ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ESI വെബ്സൈറ്റിൽ ESI.NIC.in എന്നുള്ള ഒരു വെബ്സൈറ്റാണ്, അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്മിഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ആ ലിങ്കിൽ ഓപ്പൺ ആണോ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എനിക്ക് തോന്നുന്നില്ല, മേ ബി ചിലപ്പോൾ അത് സാധിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത്, അല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ ഒന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ട് അറിയാതെ പോയെങ്കിൽ ഇനി എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം കേട്ടോ. സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാനായിട്ട് നടക്കുമോ എന്നുള്ളത്, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇപ്പോൾ രജിസ്റ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കാണ് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണെങ്കിലും, നമ്മൾ ESI സർട്ടിഫിക്കറ്റ് നമുക്ക് ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ MCC നിങ്ങൾ
ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇ എസ് ഐയും കൂടി കൊടുക്കണം കേട്ടോ. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരില്ല. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇ എസ് ഐയും കൂടി നമ്മൾ കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇ എസ് ഐയുടെ രണ്ട് കോളേജും കൂടി കൂടി ഏകദേശം 11 മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ജനറൽ കാറ്റഗറിയിൽ തന്നെയാണെങ്കിൽ ഒരു 50,000-ന് അപ്പുറം റാങ്ക് വരുന്നവർക്കാണെങ്കിലും മേ ബി ഇ എസ് ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടിയാണ്, എവിടെയെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാണ് ഇ എസ് ഐയുടെ. ഇപ്പോൾ ഇ എസ് ഐയുടെ കോളേജിൻ്റെ നമുക്ക് പ്രത്യേകത, നമ്മൾ ആ കൊല്ലം പാരിപ്പള്ളി പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ, 3 ടൈപ്പ് സീറ്റുകളാണ് ഇ എസ് ഐയിലുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ടയുണ്ട്, പിന്നെ അതത് സ്റ്റേറ്റിന് കൊടുക്കുന്നത്, അതായത് സ്റ്റേറ്റുകൾക്കുള്ള സീറ്റുണ്ട് 50%. അതുകൂടാതെയാണ് ഇ എസ് ഐയുടെ എംപ്ലോയീ കാർഡ് ഹോൾഡേഴ്സിനുള്ളത്, അപ്പോൾ വാർഡിനുള്ളത്, കാർഡ് ഹോൾഡേഴ്സിൻ്റെ വാർഡിനുള്ളത്. അപ്പോൾ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ സ്റ്റേറ്റിലും ഓൾ ഇന്ത്യ കോട്ടയിലാണെങ്കിലും അതും ആ ഒരു അതും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഇ എസ് ഐയുടെ ആണെങ്കിൽ പോലും എല്ലായിടത്തും സെയിം ഫീസല്ല. ഇപ്പോൾ കേരളത്തിലെ ഉള്ള ഫീസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണെങ്കിൽ നമ്മുടെ ഫീസ് വരുന്നത് 25,000 അങ്ങനെ തുടങ്ങിയ ഒരു ഫീസാണല്ലേ. പക്ഷേ അവിടെ അതുപോലെ തന്നെ ആയിരിക്കില്ല മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഇ എസ് ഐയിൽ. ആ സ്റ്റേറ്റിൻ്റെ ഫീസ് എത്രയാണോ അതായിരിക്കും കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ എന്തെങ്കിലും ഇനി വിട്ടു പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.